സാഹിബ് ഒരു ഓർമ്മയായിരിക്കാം, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സെഞ്ചുറിയൻ, ഒരു സെഞ്ചുറിയുടെ കഥ പറയുന്ന ഒരു നായകനായിരുന്നു. മുസ്ലിം ലീഗിനും മുസ്ലിം സമൂഹത്തിനും മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ ഉത്തുഗതയിൽ ഈ സമൂഹത്തെ എത്തിക്കപ്പെടാൻ ഒരു കാരണക്കാരനായി മാറിയ അഹമ്മദ് സാഹിബ്. അഹമ്മദ് സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുമ്പോൾ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് MSF ഒതുക്കങ്ങൽ യൂണിറ്റ്, ഒതുക്കങ്ങൽ ഹൈസ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റാണ്. അന്ന് MSF സംസ്ഥാന കൗൺസിലറാണ് ഞാൻ, 1972. ആ 72-73 കാലഘട്ടങ്ങളിൽ അന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് അഹമ്മദ് കിബീർ പ്രസിഡൻറ്റും KM കോയാമും ജനറൽ സെക്രട്ടറിയുമായൊരു പാനൽ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ഞങ്ങൾ അവതരിപ്പിച്ചു. വസ്തുത പാനൽ തിരസ്കരിക്കുകയും അന്നത്തെ ആ MSF സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൗൺസിൽ നിയന്ത്രിച്ചിരുന്നത് മഹാനായ അഹമ്മദ് സാഹിബായിരുന്നു. അഹമ്മദ് സാഹിബിൻ്റെ ഇടപെടലുകൾ ഞങ്ങൾ ചില MSF അനുചിതമായി തോന്നിയപ്പോൾ ഞങ്ങൾ ബഹളം വയ്ക്കുക ചെയ്തപ്പോൾ അദ്ദേഹം, അന്ന് ഏറ്റവും ബഹളം വെച്ച ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എന്നെ യോഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് ആ രംഗം ഞാൻ ഓർക്കുകയാണ്. ഗെറ്റ് ഔട്ട് ഫ്രം ദ ഹോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആക്രോശിച്ചു എന്നോട്. ഞാൻ യോഗത്തിൽ നിന്ന് പുറത്തു വന്നു. അടിയനെ തുടർന്ന് എല്ലാ മലപ്പുറം ജില്ലാ കൗൺസിലർമാരും ഒരുമിച്ച് യോഗം ബഹിഷ്കരിച്ചു. അന്നത്തെ ഇലക്ഷനിൽ ഉണ്ടായ ആ സംഭവം, അതിനുശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. എന്നോട് യോഗത്തിൽ പെരുമാറുന്ന രൂപത്തെക്കുറിച്ചും നേതാക്കന്മാരുടെ നേതൃത്വത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്നെ കുറിച്ചൊക്കെ ഒരു നീണ്ട ചർച്ച, അല്ലെങ്കിൽ നീണ്ട ഉപദേശം, നിർദ്ദേശം നൽകി. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ഒരു ഗുരുനാഥനെ പോലെ ആയിരുന്നു അദ്ദേഹം ഒരു സ്റ്റഡി ക്ലാസ് അന്ന് എനിക്ക് നൽകിയത്. അന്ന് KM കോയാമു പോലത്തെ ആളുകളൊക്കെ എങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ അതിനുശേഷം, ഇപ്പം മരിക്കുന്ന ഒരാഴ്ച മുമ്പ് ദുബായിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. അന്ന് കണ്ണൂർ സിറ്റി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ക്ഷണിക്കാമെന്ന കുട്ടികൾ, കണ്ണൂരിലെ ചില കുട്ടികൾ, ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് കണ്ണൂർ സിറ്റി ഉണ്ടായ കഥകൾ, കണ്ണൂർ സിറ്റി എന്ന സിറ്റി അത് എൻ്റെ സങ്കല്പമായിരുന്നു, അദ്ദേഹം അത് സംവിധാനിച്ച രൂപത്തെക്കുറിച്ച്, അദ്ദേഹം വക്കീലായിരുന്ന കാലത്ത് കണ്ണൂർ സിറ്റി ഉണ്ടാക്കിയതിനെക്കുറിച്ചൊക്കെ, അദ്ദേഹം ആ സിറ്റി എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച്, അവിടെ രാജ്യമായിട്ട് പഴയ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അത് എൻ്റെ ഫേസ്ബുക്കിൽ റെക്കോർഡിങ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഞാൻ. അപ്പം ഇതുവരെ, അതായത് കഴിഞ്ഞ മരിക്കുന്ന ഒരാഴ്ച മുമ്പ് വരെയുള്ള ഞങ്ങൾ ആ ബന്ധം ഞങ്ങൾ തുടർന്നു എന്നതാണ് സത്യം. ഒരു ഗുരുനാഥനെ പോലെ, വിദ്യാർത്ഥിയെ പോലെ ആയിരുന്നു അന്നും. 45 വർഷങ്ങൾക്ക് മുമ്പും ഈ 45 വർഷം പൂർത്തിയാകുന്ന ഈ കാലത്തും ഞങ്ങൾ തമ്മിൽ ബന്ധം അങ്ങനെയായിരുന്നു. പ്രവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രവാസി ലോകം ഒന്നിറങ്ങാൻ അദ്ദേഹത്തെ കടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത, ഇവിടുത്തെ പ്രവാസി ഇന്ത്യക്കാരുടെ യശസ്സ് ഉയർത്തിപ്പിടിച്ചത് സത്യത്തിൽ ഈ സമൂഹത്തിൽ, അതായത് അറബി നാട്ടിൽ നമ്മൾക്ക് ഒരു അംഗീകാരം വാങ്ങിച്ചു തന്നത് അദ്ദേഹമാണ്. അതായത് ഇസ്രായേലിൻ്റെ ആ കാലം മുതൽ, അദ്ദേഹം MP എന്ന കാലത്ത് തന്നെ, എനിക്കിപ്പോൾ ഈ ഓർമ്മയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ കത്തുമായി വന്നത് ഇസ്രായേലിനെ കണ്ടത്. അതിനുശേഷം ഷെയ്ഖ് ഖലീഫയെ അദ്ദേഹം, ഇവിടുത്തെ ഭരണാധികാരിയെ പിന്നീട് അദ്ദേഹം കണ്ടത്. മിനിസ്റ്റർ ആകുമ്പോൾ ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളെയും അദ്ദേഹം കണ്ടു. ഫുജറയിലൊക്കെ ഒരു 7-6 തവണ അദ്ദേഹം ഫുജറ ഭരണാധികാരി അദ്ദേഹം കണ്ടിട്ടുണ്ട്.
അതിൽ രസകരമായ കാര്യം എനിക്ക് ഓർമ്മ വന്നത് വെച്ചാൽ അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്ററായ സമയത്ത് പിന്നെ മന്ത്രിയായി വിദേശ സഹമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ അവിടെ ഫുജോയിൽ ഒരു ലേബർ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഒരു കമ്പനി ശമ്പളം കൊടുക്കാത്ത ഒരു പ്രശ്നം, ഒരുപാട് തൊഴിലാളികൾ പിന്നെ ബുദ്ധിമുട്ടി ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹം പിന്നെ അവിടുത്തെ ഭരണാധികാരിയെ വന്ന് കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സാക്ഷിയാണ്. ഞാൻ അദ്ദേഹം പറയേണ്ടത് അത് എൻ്റെ കുട്ടികളാണ്, ദേ ആർ മൈ ചിൽഡ്രൻ, ദേ ആർ മൈ ബ്രദേഴ്സ് യുവർ ഹൈനസ്. അവർക്ക് വേദനിക്കുമ്പോഴോ അവർക്ക് ഹേർട്ടാകുമ്പോഴോ അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നെയാണ്, എൻ്റെ മാനസികമായിട്ട് അത് വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് അത് എൻ്റെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല യുവർ ഹൈനസ് എന്ന് പറഞ്ഞും കൊണ്ട് പുതിയ ഭരണാധികാരിയെ കൺവീൻസ് ചെയ്താൽ രംഗം ഞാൻ ആലോചിക്കണം. അത്രമാത്രം അതായത് ഇന്ത്യക്കാരായ ആളുകൾ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ മക്കളാണ് എന്ന രൂപത്തിലുള്ള ആ സംസാര ശൈലി അതായിരിക്കാം ഭരണാധികാരിയെ സ്വാധീനിച്ചതെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം തന്നെ ആക്ഷൻ എടുത്തു, തൊഴിലാളികൾ പോകാനുള്ള സംവിധാനം ഒരുക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അതുപോലെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം അതാണ്, കോഴിക്കോട് എയർപോർട്ട് സത്യത്തിൽ ആ എയർപോർട്ട് പണി തുടങ്ങുമ്പോൾ തന്നെ അതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചത് അഹമ്മദ് സാഹിബായി. അതിനുശേഷം പിന്നീട് അത് അന്താരാഷ്ട്ര വിമാനമാക്കാൻ വേണ്ടി ആദ്യമായി ശ്രമിച്ചതും അതിന് വേണ്ടി ശ്രമം നടത്തിയതും അഹമ്മദ് സാഹിബായി. ഞാൻ എപ്പോഴും ഓർക്കണം ഗുലാം നബി ആസാദ് ഒരിക്കൽ എന്താ അദ്ദേഹം വ്യോമയാന വകുപ്പ് മന്ത്രിയാകുമ്പോൾ ഇവിടെ വന്നപ്പോഴോ അന്നാണ് ഞങ്ങളൊക്കെ അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തെ മിനിസ്റ്റർ ഒന്ന് കാണാലോ നമ്മൾക്ക് ആ കോഴിക്കോട് പിന്നെ അന്ന് അന്താരാഷ്ട്ര ആയിട്ട് ഇല്ലാത്ത കാലത്താണ് ആ വിഷയങ്ങളൊന്നും സംസാരിച്ചുകൂടെ എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് അദ്ദേഹവുമായി ഞാനും വലിയ പങ്കെടുത്തിരുന്നു. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ അന്ന് അദ്ദേഹം അവിടെ കാര്യഗൗരവമായിട്ട് കോഴിക്കോട് വിമാനത്താവളം അന്താരാഷ്ട്ര ആവേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ ഈ ഓപ്പൻ സ്കൈ പോളിസിയെക്കുറിച്ച് മറ്റ് പിന്നെ വിദേശ രാജ്യങ്ങളിലെ വിമാനങ്ങൾ അവിടെ ഇറക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയും റിക്വസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇതൊന്നും നമ്മളാരും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ കോഴിക്കോട് വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമാവാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ ഒരിക്കലും നമ്മളാരും ആലോചിക്കാത്ത സമയത്ത് എമിറേറ്റ് എയർലൈൻസും ഖത്തർ എയർലൈൻസും പോയിട്ട് വിദേശ വിമാനങ്ങൾ കോഴിക്കോട് ഇറങ്ങാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതൊന്നും ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. അപ്പം അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കോഴിക്കോട് എയർപോർട്ട്. ആ അതേ അദ്ദേഹം ശ്രമിച്ച അതേ കോഴിക്കോട് എയർപോർട്ടിലോട്ടാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് 14,000 ആൾക്കാർക്ക് മയ്യത്ത് അവിടെ എത്തിയതും ആ 14,000 ആളുകളിലേക്ക് ഹജ്ജ് ഹൗസിലേക്ക് ആ മയ്യത്ത് നീക്കിയതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അദ്ദേഹത്തെ മനസ്സിലുണ്ടായിരിക്കാം. അത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ മയ്യത്തെങ്കിലും ഈ എയർപോർട്ടിൽ വരുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവാം സത്യത്തിൽ എന്ന് തോന്നിപ്പോയ ഒരുപാട്. പിന്നെ അതുപോലെ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് മലബാറിലെ ആളുകൾക്ക് സൗകര്യമുള്ള രൂപത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രവാസികൾ യു എയിലുള്ളത് എന്നതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് ഓഫീസ് മലപ്പുറത്ത് തുടങ്ങാനുള്ളത്, അതുപോലെ ഏറ്റവും അധികം പ്രവാസികളുള്ളത് ഒരു മില്യൺ മോർ ദാൻ 1 മില്യൺ ആളുകൾ വന്ന് 1,300,000 ഇപ്പോൾ അംബാസിഡർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അങ്ങനെ ആ 1 മില്യണിലധികം വരുന്ന ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തൊരു പിന്നെ യു എ കൗൺസിലേറ്റ് പിന്നെ ആരംഭിക്കാൻ വേണ്ടി ആദ്യത്തെ ശ്രമം തുടങ്ങിയത് റിക്വസ്റ്റ് ചെയ്തു അഹമ്മദ് സാഹിബാണ്. അപ്പം എന്ന് വെച്ചാൽ ഗൾഫ് നാടുകളിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത മഹാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. പേഴ്സണലി എന്നെ സംബന്ധിച്ച് അദ്ദേഹം വലിയ നഷ്ടമാണ്. ഒരുപാട് ഞാൻ പറഞ്ഞ എൻ്റെ ഗുരുനാഥനായിട്ട് കുട്ടിക്കാലം മുതൽ 15-16 വയസ്സ് കാലം മുതലുള്ള ബന്ധം, ഇന്ന് എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആ 45 വലിയ കാലത്തെ ഞങ്ങളുടെ ബന്ധം, അത് വലിയ ബന്ധമായിരുന്നു. അത് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട, അത് പറയുന്നില്ല. അവസാനമായി എനിക്ക് ഏറ്റവും പിന്നെ എൻ്റെ നെഞ്ഞിലേറ്റിയാൽ ഈ നെഞ്ഞിൽ സ്പർശിച്ചു കാര്യം അദ്ദേഹം ഞാൻ എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ മകനും ഞാനും ഒന്ന് ഹോസ്പിറ്റലിലുണ്ട്. ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു മുൻ അറിവുമില്ലാതെ പിന്നെ പിന്നെ യു എസിൽ നിന്ന് പിന്നെ വീരാ സാഹിബിൻ്റെ മകൻ പിന്നെ മോനെ വിളിച്ചിട്ട് വന്നു ഉപ്പാനെ കാണാൻ അഹമ്മദ് സാഹിബ് അവിടെ തായ വന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് ഇൻഫോം കൊടുക്കുക എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അഹമ്മദ് സാഹിബ് തായ ഹോസ്പിറ്റലിൽ തായ ഉണ്ട്.
അങ്ങനെ പിന്നെ അദ്ദേഹം എന്നോട് പോലും ചോദിക്കാതെ ചോദിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ് ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ മനസ്സിലാക്കി അദ്ദേഹം അവിടെ വരികയാണ്. അതും അദ്ദേഹത്തിന് കൂടെ അന്നത്തെ ഹൈ കമ്മീഷണർ പിന്നെ ലണ്ടനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ കൂടിയാണ് അദ്ദേഹം വന്നത്. അത് വലിയൊരു സംഭവമായിരുന്നു. അപ്പം ഹൈ കമ്മീഷണറും അയാൾ അസിസ്റ്റൻറ്റും പോലീസും ഒന്നായിട്ട് ഗേറ്റ് വന്നപ്പോൾ പൂജാത്ത ഹോസ്പിറ്റലിലെ ആളുകളിൽ തന്നെ ഒരു വലിയ എന്താ പറയുക ഒരു അത്ഭുതമായി തോന്നിയത്. അപ്പം അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരു 4 തവണ വീണ്ടും അദ്ദേഹം പല ഞാൻ 8 മാസത്തോളം നമ്മളുള്ള ഈ 8 മാസക്കാലത്ത് ഹോസ്പിറ്റലിൽ കിടന്ന കാലത്ത് 8 മാസക്കാലത്ത് 4 പ്രാവശ്യം അദ്ദേഹം ഒന്ന് കണ്ടു എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കാര്യങ്ങൾ. അപ്പം ഒരു ലണ്ടനിലൊക്കെ ഒരു നേതാവ് വന്ന് ഒരാളെ കാണുക എന്ന് പറയുമ്പോൾ ആ മാനസികമായി നമ്മുടെ ആ പിന്നെ നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ പിന്നെ നമ്മുടെ മാനസികമായ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അതോ എനിക്കൊരാളുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു നേതാവ് വന്ന് അപ്പം നമ്മൾ വീക്കായിരുന്ന നമ്മൾ അല്ലെങ്കിൽ പിന്നെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കൊക്കെ തന്നെ ഒരു തിരിച്ച് വരവിന് മാനസികമായ ഒരു ഇൻസ്പിറേഷന് അത് വഴിവെച്ചുക്കുന്നു എന്നതാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പേഴ്സണലി അദ്ദേഹം അതുപോലെ എൻ്റെ മകൻ മരിച്ചപ്പോൾ അന്ന് പിന്നെ അദ്ദേഹം ആ വിവരം അറിഞ്ഞ് നേരത്തെ വന്നു ആംബുലൻസിൽ മഹിത്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് സമയം ഇരുന്നു. പിന്നെ മഹിത്ത് കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒത്തിരി നേരമായില്ലേ സാർ ഒന്ന് പോയിക്കൂടെ. ഇന്നോ ഞാൻ പോകില്ല എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ട് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മയ്യത്ത് മാവ് ചെയ്യുന്നത് വരെ അദ്ദേഹം അതുമല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിക്കൊക്കെ പിന്നെ ഒരുപാട് നടന്നു പോകണം. ആ ഉച്ചി നടന്ന് അദ്ദേഹം മയ്യത്തിൻ്റെ കൂടെ വന്നു. മയ്യത്ത് മാവ് ചെയ്യുന്ന സമയത്ത് കബറിങ്ങ് നിന്നു പ്രാർത്ഥന കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം പോയത്. അങ്ങനെ ഒരുപാട് അതായത് ഒരു ലീഗുകാരൻ്റെ മനസ്സ് അറിയുന്ന തൊട്ടറിഞ്ഞ ഒരു നേതാവ് നമ്മളൊക്കെ മനസ്സിൽ എന്നും ഉണ്ടാവും. ആ നേതാവ് അതാണ് അദ്ദേഹം. അതായത് ഒരു ഇത്രമാത്രം മനുഷ്യ സ്നേഹമുള്ള ഒരു മനുഷ്യനെ കാണുക കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു അത്ഭുതമാണ് നമ്മൾ ഇക്കാലത്ത്. അപ്പം അങ്ങനത്തെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യോഗം എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ നഷ്ടം, ഈ സമുദായത്തിന് തീരാ നഷ്ടമായി എന്നല്ലാതെ മറ്റൊന്നും പറയില്ല. പിന്നെ എല്ലാവരും ഒരിക്കും മരിക്കും, ജനിച്ചവനൊക്കെ മരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവേ അദ്ദേഹത്തെയും നമ്മളെയൊക്കെ ജന്നത്തിൽ ഫിർദൗസിൽ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും.